ഇസ്രായേൽ പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. 2023 എത്രയോ നന്മകളും കൃപകളുമാണ് കർത്താവ് നമുക്ക് നൽകിയത്. ഒന്നിച്ച് വചനം പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനം ഹെബ്രായലേഖനം 10:38 39 തിരുവചനങ്ങളാണ്. എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. വിശ്വാസത്തിൽ ജീവിക്കേണ്ട, കാഴ്ചയാലോ സ്പർശനത്താലോ അല്ല, യേശുവിലുള്ള വിശ്വാസത്താൽ, ദൈവവചനത്തിലുള്ള അടിയുറച്ച വിശ്വാസത്താൽ മുന്നോട്ട് നീങ്ങേണ്ട ഒരു കാലഘട്ടം. ഒരുപക്ഷെ പല മേഖലകളിൽ നമുക്ക് അസ്വസ്ഥതകളും സഭയോ അല്ലെങ്കിൽ സമൂഹത്തിൽ, കുടുംബങ്ങളിൽ, ദാമ്പത്യങ്ങളിൽ അസ്വസ്ഥതകളും ഭാരങ്ങളും സംശയങ്ങളും എല്ലാം വർദ്ധിക്കുമ്പോൾ വിശ്വാസത്തിൽ മുന്നേറുവാനുള്ള വലിയൊരു വിളി. എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ. നമുക്ക് പല കാരണങ്ങൾ പറഞ്ഞ് പ്രാർത്ഥന വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും, പല കാരണങ്ങൾ പറഞ്ഞ് കുദാശകളിൽ നകന്നു പോകാൻ പറ്റും, പല കാരണങ്ങൾ പറഞ്ഞ് ബൈബിൾ അടച്ചു വെക്കാൻ തോന്നാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്റെ നീതിമാൻ പിന്മാറരുത്, അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് പ്രസാദിക്കുകയില്ല. എന്നിട്ട് വചനം പറയുകയാണ്, പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. വിശ്വസിച്ച് അടിയുറച്ച് യേശുവോട് ചേർന്ന് അവസാനം വരെ സഹിച്ചു നിന്ന് യുദ്ധം ചെയ്ത് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും തലമുറകളും ആയി മാറണം. പിന്മാറ്റം നടത്തി നശിപ്പിക്കപ്പെടുന്ന ഒരു ഗണം ലോകത്തുണ്ടാകും, അത് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായലേഖനം 10:38-39 നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് 2024 കൂടുതൽ കരുത്തോടെ യേശുവാകുന്ന തായ്തണ്ടിനോട് കൂടുതൽ ഒട്ടിച്ചേരാനുള്ള വലിയ പരിശ്രമം, വലിയ സമർപ്പണം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹദായകമായ ദൈവകൃപ നിറഞ്ഞ, ദൈവ സാന്നിധ്യം നിറഞ്ഞ ഒരു 2024 എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം നേരുന്നു.